സംസ്ഥാനത്ത് മഴ അത് ശക്തമായി തുടരുകയാണ്. തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല റോഡുകളിലും യാത്ര അത് വലിയ ദുരിതത്തിലാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തിലും ഇടുക്കിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴയെ തുടർന്ന് പൊൻമുടി അടക്കമുള്ള മലയോര മേഖലകളിലേക്ക് യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. നമുക്ക് ആദ്യം തലസ്ഥാനത്തെ പ്രദേശവാസികൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. വെള്ളം കെട്ടയാണ്. ഒരു 7 കൊല്ലത്തിന് മുമ്പേ ഒരു സ്ത്രീ, ഒരു നാഗപ്പനായരുടെ ഭാര്യ, ഇതിലെ കൂടെ ഓടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓടയിലെ അകത്ത് വീണു, ഒഴുക്കിൽപ്പെട്ട് ഇക്കരിത്തോട്ടിൽ വന്നു. അവരിത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ട് ഇവിടെ വയൽ പ്രദേശമായിരുന്നു. വീടുകൾ വസ്തു നിമത്തി വീട് വെച്ചതാണ്. മണക്കാട് ജംഗ്ഷനിൽ നിന്നുള്ള വെള്ളമാണ് ഇതുവരെ വരുന്നത്. പിന്നെ കാലാകാലങ്ങളിൽ സർക്കാർ ഇത് ഓടകളൊന്നും വൃത്തിയാക്കുന്നില്ല. കരിത്തോട് കണ്ട നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത് ആരംഭിച്ചു കിടക്കും. വലിയ മരങ്ങളാണ്. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം ചെയ്യേണ്ടത് ഈ കനാല് വൃത്തിയാക്കുക. രണ്ടാമത് തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇത് കോർപ്പറേഷന്റെ കഴിഞ്ഞ 4-5 ദിവസത്തിന് മുമ്പ് ഇട്ടത്. ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു, പരാതി കൊടുത്തു. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്ക് കെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. അപ്പൊ അതാണ് ആദ്യം അത് നിയന്ത്രിക്കണം. ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. അപ്പൊ ചെറിയൊരു മഴ പെയ്താലും ഇവിടെ ഈ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ഉയർത്തി ഈ ഭാഗം താഴ്ന്നതാണോ? ഇങ്ങനെ ഇത് പണ്ടേ തൊട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഇതാണ് താഴ്ന്ന പ്രദേശം. ഇത്രയും ഈ വെള്ളം അത്രയും ഈ ഓടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്ത് അങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ ഓടകൾ കോരി സൈഡിലിടും. ഈ മണ്ണിനെ തിരിച്ചതിലിരുന്നു പിന്നെയും കോരിയിടും, പിന്നെയും അതിൽ തന്നെ അത് കോരി മാറ്റാനുള്ള സംവിധാനമോ ഈ മഴ സമയത്തല്ലാതെ വേറെ ഒന്നും. എത്ര നേരം ഇങ്ങനെ നിൽക്കും? ഒരു 3-4 മണിക്കൂർ ഞാൻ നിന്നി ഇങ്ങനെ തന്നെ. ഇത് എപ്പോഴാണ്? പുലർച്ചെയാണോ ഇങ്ങനെ തുടങ്ങിയത്? അതോ ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഇവിടെ ഇത് തന്നെയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% പോലും നടന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷനാക്കിയത്, എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നൊരു തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഇത് കാലാകാലങ്ങളിൽ ഇവിടെ ഈ മഴ കാലങ്ങളിൽ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഈ തോട് വൃത്തിയാക്കുമായിരുന്നു. ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല, ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ തോടിനെ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇന്ന് വരെ, കഴിഞ്ഞ വർഷവും വന്നിട്ടില്ല, ഈ വർഷം എന്തെങ്കിലും നിവേദനങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട്. കൗൺസിലർ കൊടുത്തിട്ടുണ്ട്, MLA കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് തലത്തിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ തലങ്ങളിലും പോയി കൊടുത്തിട്ടുണ്ട്. ആ നിവേദനങ്ങളെല്ലാം വായിച്ച് സിനിമ കാണും പോലെ ചവിട്ടി കൂട്ടി കളയുക, അല്ലാതെ ഇവിടെ യാതൊരു ഇതും നടക്കുന്നില്ല. ജനം ഇവിടെ വളരെ ദുരിതം അനുഭവിക്കും. ഇന്നിപ്പോ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ അനന്ത നടത്തിയ സമയത്താണ് ഈ ഭാഗത്ത് വന്ന്. നമുക്ക് നോക്കിയാൽ കാണാം, ഈ ആ ഭാഗത്തുള്ള റോഡില്ല, ആ സൈഡുകളിൽ കംപ്ലീറ്റ് ബാളുകൾ ഇടിച്ചു കളഞ്ഞു. ആ ഇടിച്ചതിന്റെ ഫലമായി ഇന്ന് അവിടെ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഇതിലോട്ട് കയറി ആ ഭാഗത്ത് കംപ്ലീറ്റ് ആ വെള്ളം കയറുന്നു. ഇന്ന് വരെ അവിടെ വെള്ളം കയറാത്ത ഭാഗങ്ങളായിരുന്നു. ഇപ്പൊ ഇന്ന് തന്നെ മഴക്കാലം വന്നില്ല, ഈ വേനൽ മഴ, 2 ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാറില്ല. ഈ ഇവിടെ അവിടെ കണ്ടാൽ ആ കടക്കാരെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റ് വളരെ ഭംഗിയായി നോക്കിയാൽ ഈ തോട് വൃത്തിയാക്കിയാൽ മാത്രം മതി. ഈ തോട് ഇന്നുവരെ വൃത്തിയാക്കിയിട്ടില്ല. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് വരുന്ന എല്ലാ ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ